രാജ്യത്തിന്റെ ഭാവിയിൽ ചൈനയിൽ നിന്ന് ജലയുദ്ധം നേരിട്ടേക്കാമെന്ന ഭീഷണി മറികടക്കാൻ അരുണാചൽ പ്രദേശിൽ മെഗാ ജലവൈദ്യുത പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായ സുബൻസിരിയുടെ ഉയർന്ന തടത്തിൽ പതിനൊന്നായിരം മെഗാവാട്ട് പ്രൊജക്ട് യാഥാർത്ഥ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ നടപടികൾ വേഗത്തിലാക്കിയതെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ അണക്കെട്ട് നിർമ്മിച്ച് ഇന്ത്യയ്ക്ക് ഭീഷണി സൃഷ്ടിക്കാൻ ചൈന ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഈ പശ്ചാത്തലത്തിൽ മുടങ്ങിക്കിടക്കുന്ന മൂന്ന് പദ്ധതികൾ വേഗത്തിലാക്കാനും കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചു കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ തത്ത്വത്തിലുള്ള അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പദ്ധതികളും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷന് കൈമാറാനും സാധ്യതയുണ്ട് തിബറ്റിൽ യാർലുങ് സാങ് പോയിൽ അറുപതിനായിരം മെഗാവോട്ട് പദ്ധതി നടപ്പാക്കാനാണ് ചൈന ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു അരുണാചൽ പ്രദേശ് അതിർത്തിയായ മെഡോങിലാണ് ചൈനയുടെ ഈ പദ്ധതി വരുന്നത് കൂടാതെ മറ്റു ചില വൈദ്യുത പദ്ധതികളും ചൈന ലക്ഷ്യമിടുന്നുണ്ട് ചൈന വെള്ളം തിരിച്ചുവിടുകയാണെങ്കിൽ ജലദൌർലഭ്യത്തിനും വെള്ളം ഒഴുക്കി വിടുകയാണെങ്കിൽ അസം അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും ഭീഷണി നിൽക്കുന്നതായാണ് റിപ്പോർട്ട് അതേസമയം സുബൻസിരിയുടെ താഴ്ന്ന തടത്തിലെ നിർദ്ദിഷ്ട രണ്ടായിരം മെഗാവോട്ട് പദ്ധതി ഈ വർഷത്തിന്റെ പകുതിയോടെ പൂർത്തിയാകും ചൈന വെള്ളം തിരിച്ചുവിട്ടാലും ജലദൌലഭ്യത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ ഇത്തരം പദ്ധതികൾ വഴി സാധിക്കുമെന്നാണ് വിലയിരുത്തൽ കൂടാതെ പതിനൊന്നായിരം മെഗാ പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ചൈനീസ് ഡാമുകൾ മൂലമുള്ള ഭീഷണികൾ നേരിടാൻ സഹായമാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ജലദൌർലഭ്യവും ചൈന കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടാൽ സംഭവിക്കാനിടയുള്ള വെള്ളപ്പൊക്കത്തെയും നേരിടാൻ ഈ മെഗാവാട്ട് പദ്ധതികൾ വഴിവെക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നു കൂടാതെ അരുണാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതുവഴി സാധിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്